ഹരി ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി എന്താണ് രതിമൂർച്ച ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള പലർക്കും ആശങ്കകളുള്ള ചില ആളുകൾക്ക് അറിയാത്ത ഒരു വിഷയമാണ് ഓഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക സുഖാനുഭവങ്ങളുടെ ഒരു മൂർത്തഭാവം അതിനാണ് രതിമൂർച്ച എന്ന് പറയുന്നത് ഇത് ലൈംഗിക സുഖാനുഭവങ്ങളുടെ അവസാനവും കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു തുടക്കവുമാണ് രതിമൂർച്ച എന്ന് പറയുന്നത് ഇത് കൂടുകയും കുറയുകയും ചെയ്യാം ചില ആളുകളിൽ അല്പം കൂടുതലായി അനുഭവപ്പെടുകയും ചില ആളുകൾക്ക് അല്പം കുറച്ച് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാം അതിന് പല കാരണങ്ങളുണ്ട് കൃത്യമായ അറിവില്ലായ്മ അതെങ്ങനെയൊക്കെയാണ് എന്നത് ബോധ്യമില്ലായ്മ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ കൂടാതെ അമിതമായി മരുന്ന് മെഡിസിൻ എടുക്കുന്ന ആളുകൾ ഉത്കണ്ഠ വിഷാ വിഷാദമുള്ള ആളുകൾ അതുപോലെ തന്നെ മദ്യം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഓകാസം രതിമൂർച്ചയിൽ കുറവുണ്ടാകുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഇജാക്കുലേഷനോട് കൂടെ തന്നെ ആയിരിക്കും അതായത് സ്ഖലനത്തോട് കൂടെ ആയിരിക്കും രതിമൂർച്ച ഉണ്ടാവുക നാം സംസാരിക്കുന്നത് രതിമൂർച്ചയുടെ സ്ത്രീലെയും പുരുഷനിലെയും ലക്ഷണങ്ങളെക്കുറിച്ചാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അത് സംഭവിക്കുക സ്ഖലനത്തോടൊപ്പമായിരിക്കും സ്ഖലനത്തോടൊപ്പം അല്ലാതെയും രതിമൂർച്ച സം സംഭവിക്കാമെന്ന് സെക്സോളിസ്റ്റുകൾ പഠനത്തിലൂടെ പറയുന്നുണ്ട് അപ്പം മിക്കവാറും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുഭവം ഇത് രണ്ടു കൂടെ കൊണ്ട് ഒന്നിച്ചുള്ള ഒരു അനുഭവമായിരിക്കും സ്കലനത്തോടൊപ്പം നടക്കുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവമായിരിക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഊർഗാസം ഉണ്ടോ ഇല്ലേ എന്നത് അനുഭവപ്പെടുക ഇതിന് ചില പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വജൈനൽ കോൺട്രാക്ഷൻസ് ആണ് സ്ത്രീയുടെ വചയനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വല്ലാത്ത ഒരു ഒരു പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു കോൺട്രാക്ഷൻസ് ആ സമയത്ത് സംഭവിക്കും അതൊരു എട്ട് പത്ത് പതിനഞ്ച് തവണ വരെയൊക്കെ സംഭവിക്കാം അതിലൊരു ആദ്യത്തെ ഒരു ഏഴോ എട്ടോ ഒക്കെ എണ്ണം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് അത് പുരുഷന് പുരുഷൻ്റെ പീനീസിൽ അതിൻ്റെ ആ ഒരു ഒരു ജെർക്കിങ് അനുഭവപ്പെടാൻ മാത്രമുള്ള ആദ്യത്തെ ഒരു ഏഴോ എട്ടോ ഒക്കെ തവണ ഉണ്ടാകുന്നത് ഒക്കെ ഒരു സ്ട്രോങ് ആയിരിക്കും ബാക്കിയുള്ളത് അത്ര അറിയാത്ത ഒരു തരത്തിലായിരിക്കും സംഭവിക്കുക അതോടൊപ്പം തന്നെ ഗ്രോൺസ് ആൻഡ് മോൺസ് അതായത് ആ സെക്സിൻ്റെ അവസാന സമയത്തുണ്ടാകുന്ന പ്ര ഇതോടൊപ്പം ഉണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദങ്ങൾ പുറത്തേക്ക് വരിക അതേപോലെ തന്നെ നെടുവീർപ്പുകൾ ഉണ്ടാകുന്നത് സ്ത്രീ പുരുഷനെ വലിച്ചടുപ്പി തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സ്പാസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുതരം തരം കോച്ചൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ സെക്സ് ഫ്ലഷ് സെക്സ് ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചില ഭാഗത്ത് ഈ സമയത്ത് ഒരു 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 റെഡ് ലൈൻ ചില സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരുപക്ഷെ ഈ സമയത്ത് കാണാം ഇതൊക്കെ തന്നെ രതിമൂർച്ചയുടെ സ്ത്രീയുടെ രതിമൂർച്ചയുടെ അടയാളങ്ങളാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളാലും ഇതിൻ്റെ അളവിൽ അതിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകളിൽ പല വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ആ കല്യാണം കഴിഞ്ഞ് ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാ സ്ത്രീ ആദ്യ കാലഘട്ടങ്ങളിൽ വേണ്ടത്ര മൂർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഊർഗാസത്തിലേക്ക് എത്താൻ സാധാരണ സ്ത്രീകൾക്ക് സാധിക്കാറില്ല അത് അല്പം അത് സ്ത്രീയുടെ ഒരു കുഴപ്പമായിട്ട് ആരും കാണേണ്ടതില്ല അത് ഇത് പലപ്പോഴും സംശയങ്ങളായിട്ട് ചോദിക്കുന്ന സ്ത്രീകളുണ്ട് ഇങ്ങനെയാണ് വേണ്ടത്ര ഒരു സുഖം ഇതെന്താണ് പ്രശ്നമാണോ എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി അതൊരു പ്രശ്നമല്ല സ്ത്രീകൾ ഘട്ടം ഘട്ടമായിട്ട് ലൈംഗികതയുടെ സുഖത്തിലേക്ക് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വന്ന് 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 മാക്സിമം ഒരു പ്രഷറിലേക്ക് എത്തുക എന്ന ഒരു സിസ്റ്റമാണ് സ്ത്രീയിലുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രതിമൂർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈംഗിക സുഖാനുഭവങ്ങളുടെ ഒരു 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 പര ഒരു ഒരു പാരമ്യമായ ഒരു അവസ്ഥയാണ് അതോടൊപ്പം കുഞ്ഞുണ്ടാവുന്നതിൻ്റെ പ്രത്യേകിച്ച് പുരുഷനിൽ ആ ഒരു രതിമൂർച്ചയുടെ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജത്തിൽ നിന്ന് അതിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് അപ്പോൾ കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു തുടക്കം കൂടെ ആയിട്ടുള്ള ലൈംഗികതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പുരുഷനിലും സ്ത്രീയിലും ഇതുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നാം സംസാരിച്ചിട്ടുള്ളത് ഇനിയും മറ്റു വിഷയങ്ങളുമായി നമുക്ക് മറ്റെപ്പിസോഡുകളിൽ കാണാം ഒബിവിതസ് ഹാപ്പി ലൈഫ് ടി